ഇസ്രായേലിനെ നേരിടാൻ നാലു ലക്ഷം സൈനികർ തയ്യാറാണെന്ന് ഹൂത്തി നേതാവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യാ സാരി ഹൂത്തി പരമോന്നത നേതാവ് അബ്ദുൾ മാലിക് ബദ്രുദ്ദീൻ അൽ ഹൂത്തിയുടെ നിർദ്ദേശപ്രകാരമാണ് സൈനികരെ ഒരുക്കിയിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇവർ ഫലസ്തീനികളോട് തോളോട് തോൾ ചേർന്ന് ഇസ്രായേലിനെ നേരിടാനാണ് ഹൂത്തികളുടെ തീരുമാനം സയനിസ്റ്റുകൾ പതിറ്റാണ്ടുകളായി കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സയുടെ ഭാഗമായി ഫലസ്തീനികൾ പ്രവേശിച്ചിരുന്നു ഞെട്ടിവിറച്ച സയനിസ്റ്റുകൾ കടുത്താക്രമണമാണ് ഗസക്കു നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗസാ അധിനിവേശം തുടങ്ങിയ ഉടൻ തന്നെ ഗസക്ക് ഹൂത്തികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും സഞ്ചരിക്കുന്ന നിരവധി ഇസ്രായേൽ കപ്പലുകൾ തകർത്തു അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തെ തുറമുഖത്തുപോയ ഇസ്രായേലിന്റെ മെഗലോ എന്ന കപ്പൽ കഴിഞ്ഞ ദിവസമാണ് അറബിക്കടലിൽ വെച്ച് തകർത്തത് ഇതുവരെ ഏകദേശം ഇരുന്നൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു കൂടാതെ ഹൂത്തികളുടെ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇസ്രായേൽ എത്തുന്നുമുണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് അമേരിക്കൻ ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഇപ്പോൾ ചെങ്കടലിൽ കാവൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അത്യാധുനിക ബി ടു യുദ്ധവിമാർ ൾ ഹൂത്തികളെ ആക്രമിക്കുകയും ചെയ്തു ഫലസ്തീനുവേണ്ടിയുള്ള യുദ്ധം അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഹൂത്തികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് നാലു ലക്ഷം സൈനികരെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരായ നിലപാട് യമറിയിൽ ഹൂത്തികളുടെ ജനപിന്തുണ വൻതോതിൽ വർദ്ധിക്കാനും കാരണമായി ഇത് വലിയ തോതിൽ സൈനിക റിക്രൂട്ട്മെന്റിന് ഹൂത്തികളെ സഹായിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ